ചാപ്റ്റർ 2 സർക്കിൾസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സർക്കിൾസ് എന്തായിരുന്നു, നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇതൊരു സർക്കിളാണ്. സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്, അതായത് സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനാണ് ഡയാമീറ്റർ. അപ്പൊ നമ്മൾ ഈ ഡയാമീറ്ററിന്റെ രണ്ട് അറ്റത്തുള്ള പോയിന്റ്സ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സെമി സർക്കിളില് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോ ഇവിടെ സർക്കിളിന്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ആംഗിൾ 90 ഡിഗ്രിനേക്കാളും ചെറുതാണെന്ന് വിചാരിക്കാം. അപ്പോ ആ പോയിന്റ് വരുന്നത് എപ്പോഴും സർക്കിളിന് പുറത്തായിരിക്കും. അതായത് 90 ഡിഗ്രിനേക്കാളും ചെറിയ ആംഗിൾ ആണെങ്കിൽ അത് എപ്പോഴും എവിടെ ആയിരിക്കും, സർക്കിളിന് പുറത്തുള്ള പോയിന്റ് ആയിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ഇനി 90 ഡിഗ്രിനേക്കാളും കൂടുതലായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ അത് എപ്പോഴും ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും, സർക്കിളിന്റെ അകത്തുള്ള എവിടെയെങ്കിലും ആയിരിക്കും ആ ആംഗിൾ വരുന്നത്. അപ്പൊ മനസ്സിലായി വെച്ചേക്കാം, 90 ഡിഗ്രി ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, സർക്കിളിലായിരിക്കും. 90 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ സർക്കിളിന് പുറത്തായിരിക്കും, 90 ഡിഗ്രിനേക്കാളും വലുതാണെങ്കിൽ അത് സർക്കിളിന് അകത്തായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, സപ്പോസ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാംഗിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയാമീറ്റർ. Find out whether top corner of each triangle is inside the circle, on the circle or outside the circle. അതായത് നമുക്ക് ഇവിടെ മൂന്ന് ട്രയാംഗിൾസ് വന്നിട്ടുണ്ട്. അപ്പം ഈ ട്രയാംഗിൾസിന്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നതായില്ല, ഇത് ഡയാമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളൊരു സർക്കിൾ വരക്കുവാണെങ്കിൽ ഇതിന്റെ ഈ കോർണർ പോയിന്റ്സ് ഉണ്ടോ, ഈ പോയിന്റ്സ് ഒക്കെ സർക്കിളിന്റെ അകത്തായിരിക്കോ പുറത്തായിരിക്കോ അതോ സർക്കിളിൽ തന്നെ ആയിരിക്കോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എന്നാൽ ക്വസ്റ്റ്യൻ ഇതാണ് ഒരു ട്രയാംഗിളിന്റെ ബോട്ടം സൈഡ് എന്ന് പറയുന്നത്. ഈ ബോട്ടം സൈഡ് നമ്മൾ ഡയാമീറ്റർ ആക്കി എടുത്തോണ്ട്, ഇതാണ് ഇപ്പൊ ബോട്ടം സൈഡ്, ഇത് ഡയാമീറ്റർ ആക്കി എടുത്തോണ്ട് ഒരു സർക്കിൾ നമ്മൾ വരക്കുവാണെങ്കിൽ ഈ തന്നിരിക്കുന്ന കോർണർ പോയിന്റ്സ് ഒക്കെ സർക്കിളിലായിരിക്കോ അതിന് പുറത്തായിരിക്കോ അതിന് അകത്തായിരിക്കോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആകെ ഇവിടെ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളൊന്ന് പേര് കൊടുക്കുകയാണ് ഇതിന്, എ ബി സി ഡി ഇ, ഇങ്ങനെ ഈ ഓരോ ട്രയാംഗിൾസിനും നമ്മൾ പേര് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ എ ഇ ബി എന്നാണ് ഫസ്റ്റ് ആംഗിൾ തന്നിരിക്കുന്നത്. എ ഇ ബി എന്ന് പറയുന്ന ആംഗിളാണ് 70 ഡിഗ്രി. ആംഗിൾ എ ഇ ബി ഈക്വൽ ടു 70 ഡിഗ്രി. ഇത് എപ്പോഴും എന്തായാലും 90 ഡിഗ്രിനേക്കാളും ചെറുതാണ് ഈ ആംഗിൾ. 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രിനേക്കാളും ചെറിയ ആംഗിളാണ് 70 ഡിഗ്രി. അത് എപ്പോഴും എവിടെയായിരിക്കും വരുന്നത്, പുറത്തായിരിക്കും വരുന്നത്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും വരുന്നത്. അതായത് എപ്പോ 90 ഡിഗ്രിനേക്കാളും ചെറുതുള്ള ആംഗിൾസ് എപ്പോഴും വരുന്നത് സർക്കിളിന് പുറത്തായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ആംഗിള് ആംഗിൾ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ, ആംഗിൾ എ സി ബി ഇറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ് ഈ ആംഗിൾ തന്നിരിക്കുന്നത്. അപ്പൊ ഇതെപ്പോഴായിരിക്കും, സർക്കിളിന് അകത്തായിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ. അപ്പോ ഈ ആംഗിൾ എന്ന് പറയുന്ന സർക്കിളിന് പുറത്തും ഇത് സർക്കിളിന്റെ അകത്തും കിട്ടും. ഓട്ടോമാറ്റിക്കലി ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ എവിടെ കൂടെ പാസ് ചെയ്യുള്ളൂ, സർക്കിളിലെ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യണത് പാസ് ചെയ്യുന്നത്. നമ്മൾ ഈ സർക്കിൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് സർക്കിളിൽ കൂടി ആയിരിക്കും പോകുന്നത്. അപ്പൊ ഈ ഡി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ഡി ബി ഈക്വൽ ടു 90 ഡിഗ്രി വിച്ച് ഇസ് ഓൺ ദി സർക്കിൾ. Second question, for each diagonal of the quadrilateral shown, check whether the other two corners are inside, on or outside the circle with that diagonal's diameter. ഇവിടെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സൈഡ്സ് ഉള്ള ഒരു ഫിഗർ. അപ്പം ഇതിന്റെ ഡയഗണൽസ്, ഇതിന്റെ ഓരോ ഡയഗണൽസും എടുത്ത് നമ്മൾ ഡയാമീറ്റർ ആയിട്ട് സർക്കിൾ വരക്കുവാണെങ്കിൽ അത് ഇതിന്റെ സർക്കിളിന്റെ അകത്തായിരിക്കോ സർക്കിളിന്റെ പുറത്തായിരിക്കോ അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കോ എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇപ്പം ഇതാണ് ഷേപ്പ്, ഇതിന്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ദാ ഈ സൈഡും നമ്മൾ ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു, ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇതാണ് ഒരു ഡയഗണൽ, ഇതാണ് സെക്കൻഡ് ഡയഗണൽ എന്ന് പറയുന്നത്. നമുക്കിത് പേര് കൊടുക്കുവാണ് എ ബി
സി ഡി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇപ്പോ ഈ ഫസ്റ്റ് ഡയഗണൽ ഇത് നമ്മൾ ഒരു ഡയമീറ്റർ ആയിട്ട് എടുക്കുവാണ് ഇത് ഡയമീറ്റർ ആയിട്ട് എടുത്ത എസി എന്ന് പറയുന്നത് ഡയഗണൽ നമ്മൾ ഡയമീറ്റർ ആയിട്ട് എടുത്ത ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ബാക്കിയുള്ള ഈ രണ്ട് കോർണർ പോയിന്റ്സ് സർക്കിളിൽ ആയിരിക്കുമോ സർക്കിളിന് പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ആംഗിൾസിനെ വാല്യൂസ് ഇത് തന്നിട്ടുണ്ട് മൂന്ന് ആംഗിൾസ് തന്നിട്ടുണ്ട് ഇത് മാത്രം തന്നിട്ടില്ല അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കണം ഫസ്റ്റ് ചെയ്യാൻ അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിനെ ഫുൾ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം 360 കിട്ടണം നമുക്ക് ഈ മൂന്ന് ആംഗിൾസ് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 105 തന്നിട്ടുണ്ട് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി ആംഗിൾ സി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ആംഗിൾ ഡി നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ അപ്പോൾ ഈ എല്ലാ ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360 ഡിഗ്രി ആയിരിക്കും ഈക്വൽ ടു 360 ഡിഗ്രി കിട്ടും അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം 105 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി പ്ലസ് 110 ഡിഗ്രി പ്ലസ് ഇതറിയില്ല ഈക്വൽ ടു 360 ഡിഗ്രി ഇതെല്ലാം കൂടി ഫസ്റ്റ് ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോഴേക്കും സോ 270 പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ഈ ആംഗിൾ ഡി എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് 270 നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നത് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി 270 ഇവിടെ പോസിറ്റീവ് ആണ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എന്താ നെഗറ്റീവ് ആവും 270 ഡിഗ്രി ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ചെയ്യുക ഇറ്റ്സ് 90 ഡിഗ്രി ക്വാണ്ടി എന്ന് പറയുന്ന നമുക്ക് എന്ത് കിട്ടും 90 ഡിഗ്രി കിട്ടും അപ്പോൾ എല്ലാം കിട്ടി 90 ഡിഗ്രി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എ സി എന്ന് പറയുന്ന ഡയഗണൽ ഡയാമീറ്റർ ആയിട്ട് എടുത്തോണ്ട് ഞാനൊരു സർക്കിൾ വരക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് എ സി സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ ബാക്കിയുള്ള രണ്ട് പോയിന്റ്സ് ഡിയും ബിയും സർക്കിളിന്റെ അകത്തോ പുറത്തോ ആണ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അപ്പോൾ നോക്കാം ഈ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് 90 ഡിഗ്രി ആണെങ്കിൽ അത് എവിടെ വരും എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് എപ്പോഴും എവിടെ വരുള്ളൂ സർക്കിളിന്റെ ഒരു പോയിന്റ് ആയിട്ടേ വരുള്ളൂ സർക്കിളിനായിരിക്കും എന്ത് ഈ ഡി എന്ന് പറയുന്ന ആംഗിൾ വരുന്നത് അപ്പോൾ കോൺ ഡി എന്ന് പറയുന്നത് എന്താ 90 ഡിഗ്രി ആണ് വിച്ച് ഇസ് ഓൺ ദി സർക്കിൾ സർക്കിളിനായിരിക്കും ഈ ഡി എന്ന് പറയുന്ന കോർണർ വരുന്നത് നെക്സ്റ്റ് പോയിന്റ് നോക്കി ബി ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണ് 55 ഡിഗ്രി ആണ് കോൺ ബി ഇസ് ഈക്വൽ ടു 55 ഡിഗ്രി ആണ് ഇത് എന്താ 90 ഡിഗ്രിനേക്കാളും ചെറുതാണ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അപ്പൊ ഇത് എവിടെ വരുള്ളൂ സർക്കിളിന് പുറത്തായിരിക്കും എന്താ ഈ 50 ഡിഗ്രി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ദി സർക്കിൾ അപ്പൊ ഇത് ഡയാമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ചെയ്യുമ്പോഴേക്കും ഈ രണ്ട് പോയിന്റ് അകത്തും ഇത് പുറത്തും ആണ് വരാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഡയഗ്രാം ഏതാ ഡി ബി എന്ന് പറയുന്ന ഡയഗ്രാമിൽ കൺസിഡർ ചെയ്യാൻ പോവാണ് കൺസിഡർ ഡി ബി ഡയാമീറ്റർ അപ്പൊ നമ്മൾ ഡി ബി എന്ന് പറയുന്ന ഡയഗ്രാമിൽ കൺസിഡർ ചെയ്തിട്ട് ഇത് സർക്കിൾ വരക്കാൻ പോകണം അപ്പം ഡയാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്താ ഈ ഡി ബി ആയിരിക്കും ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ സർക്കിൾ വരച്ചു അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും സർക്കിളിന്റെ അകത്തോ പുറത്തോ ആകുന്നതാണ് അപ്പം എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ് കോൺ എ ഇസ് ഈക്വൽ ടു 105 ഡിഗ്രി ആണ് ഈ 105 എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും വലുതാണ് വെയിറ്റ് ദാൻ 90 ഡിഗ്രി സോ ഇത് എവിടെ വരും ഇറ്റ് ഇസ് ഇൻസൈഡ് ദി സർക്കിൾ ഇൻസൈഡ് ദി സർക്കിൾ നെക്സ്റ്റ് കോൺ സി കോൺസി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി ഇത് തന്നെയാണ് വെയിറ്റ് ദാൻ 90 ഡിഗ്രി ആണ് അപ്പൊ ഇതും ഇറ്റ് ഇസ് ഇൻസൈഡ് ദി സർക്കിൾ തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm, 12 cm ആൻഡ് 13 cm ഓഫ് ഡയാമീറ്റർ ദെൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സർക്കിൾ വർ വുഡ് ബി ദ തേർഡ് വെർട്ടെക്സ് അതായത് ഈ തന്നിരിക്കുന്ന സെൻറ്റിമീറ്റർ അളവുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ട്രയാങ്കിൾ വരക്കണം അപ്പോൾ അത് ആദ്യം വരക്കാം അത് 5 cm 5 cm
12 cm, 13 cm. ഈ അളവുകൾ വെച്ചിട്ട് നമ്മൾ എന്തൊരു ട്രയാങ്കിൾ വരച്ചു. ഇത് പേര് എ ബി സി എന്ന് പറയും. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സും നമ്മൾ എന്തെടുക്കണം, ഓരോ ഡയാമീറ്റർ ആക്കി എടുക്കുവാണെങ്കിൽ, ഫസ്റ്റ് ഈ സൈഡ് ഒരു ഡയാമീറ്റർ ആയിട്ട് എടുത്ത് നമ്മളൊരു സർക്കിൾ വരക്കുവാണെങ്കിൽ, ഈ തേർഡ് വെർട്ടെക്സ് സർക്കിളിലായിരിക്കുമോ സർക്കിളിന്റെ പുറത്തായിരിക്കുമോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഈ സൈഡ് ഡയാമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരക്കുവാണെങ്കിൽ, ഈ എ എന്ന് പറയുന്ന വെർട്ടെക്സ് സർക്കിളിനകത്തായിരിക്കോ പുറത്തായിരിക്കോ എന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതാ ഇതും ഒരു ഡയാമീറ്റർ ആയിട്ട് എടുത്ത് സർക്കിൾ വരക്കുവാണെങ്കിൽ, ഈ ബി എന്ന് പറയുന്ന വെർട്ടെക്സ് പുറത്തോ അകത്തോ ആയിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം, ഈ ട്രയാങ്കിൾ റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് തന്നെ പൈതഗോറസ് തിയറം ഇത് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കിയാൽ മതി. ഇസ് 5² + 12² = 13² അത് ഒബൈ ചെയ്യുമോ എന്ന് മാത്രം നോക്കാം. 5² എന്ന് പറഞ്ഞാൽ 25. 25 + 12² = 144 = 13² ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം. 25 + 144 എന്ന് പറഞ്ഞാൽ 69, അതാണ് 13² എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90° ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, എങ്കിൽ നമുക്ക് ഓരോ സൈഡും ഓരോ ഡയാമീറ്ററായിട്ട് എടുത്ത് സർക്കിൾ വരെ നോക്കാം. ഫസ്റ്റ് ഞാൻ എന്താ ഈ എ ബി എന്ന് പറയുന്ന സൈഡാണ് എടുക്കുന്നത്. ഈ എ ബി എന്ന് പറയുന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു സർക്കിൾ വരക്കുവാണെങ്കിൽ, ഈ സി എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ അകത്തായിരിക്കോ പുറത്തായിരിക്കോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് 90° ആയിട്ട് നമുക്ക് കിട്ടി. ഫുൾ ടോട്ടൽ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, 180° ആയിരിക്കും. ടോട്ടൽ ഈ ട്രയാങ്കിൾ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, 180° കിട്ടണം. നമുക്ക് ഓൾറെഡി ആംഗിൾ എ എന്ന് പറയുന്നത് 90° ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ ബി ഈ ബിയും സിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, 90° തന്നെ കിട്ടണം. 90 + 90 ആണ് എന്ത് പറയുന്നത്, 180° എന്ന് പറയും. അപ്പോൾ ഈ സിയും ആംഗിൾ ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പാടുള്ളൂ, 90° കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ആംഗിൾസ് എന്ന് പറയുന്നത് 90°നേക്കാളും ചെറുതായിരിക്കും. കാരണം രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കിട്ടാൻ പാടുള്ളൂ, നമുക്ക് 90° കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിൾ എന്തായാലും എന്തായിരിക്കുള്ളൂ, 90°നേക്കാളും ചെറുതേ ആകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന ആംഗിൾ സർക്കിളിൻ്റെ പുറത്തായിരിക്കുമോ സർക്കിളിൻ്റെ അകത്തായിരിക്കുമോ, 90°നേക്കാളും ചെറുതാണെങ്കിൽ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, സർക്കിളിന് പുറത്തായിരിക്കും. അപ്പോൾ കോൺ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 90°നേക്കാളും ചെറുതായിരിക്കും. അതുകൊണ്ട് വിച്ച് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. അത് ലെസ് ദാൻ, കോൺ സി എന്ന് പറയുന്നത് ലെസ് ദാൻ 90° ആയിരിക്കും. അപ്പോൾ വിച്ച് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. നമ്മൾ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതാ എ സി എന്ന് പറയുന്ന സൈഡാണ്. ഈ എ സി എന്ന് പറയുന്ന സൈഡ് ഡയാമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ഞാനൊരു സർക്കിൾ വരക്കാൻ പോവാം. ഇങ്ങനൊരു സർക്കിൾ വരക്കുവാണെങ്കിൽ ബി എന്ന് പറയുന്നത് സർക്കിളിന് അകത്തായിരിക്കോ പുറത്തായിരിക്കോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ സിയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പാടുള്ളൂ, 90° കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും, 90°നേക്കാളും ചെറുതായിരിക്കും നമുക്ക് കിട്ടുന്നത്. കോൺ ബിയും എന്തായിരിക്കും, ലെസ് ദാൻ 90° ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി സർക്കിൾ. ഇതും ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് സി ബി എന്ന് പറയുന്ന സൈഡാണ്. സി ബി എന്ന് പറയുന്ന സൈഡിന്റെ ഡയാമീറ്റർ ആക്കിക്കൊണ്ട് ഞാൻ എന്താ സർക്കിൾ വരക്കുവാണെങ്കിൽ, എ എന്ന് പറയുന്നത് സർക്കിളിനകത്തായിരിക്കോ പുറത്തായിരിക്കോ എന്ന് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ കോൺ എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താ 90° ആയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിന്റെ ഇങ്ങനെയാണ് സർക്കിൾ വരക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് ഡയാമീറ്റർ, ഈ ഡയാമീറ്റർ വെച്ചുകൊണ്ട് നമ്മൾ സർക്കിൾ വരക്കുമ്പോഴേക്കും എന്താ ഈ 90° എന്ന് പറയുന്നത് സർക്കിളിന്റെ അകത്തേ വരുള്ളൂ. അതായത് ഡയാമീറ്ററിന്റെ രണ്ട് എൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90° ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 90° ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് ഓൺ ദി സർക്കിൾ, സർക്കിളിലായിരിക്കും ഈ 90° വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ എ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് എ ലൈൻ ഓഫ് ഡയാമീറ്റർ
and a smaller circle with a half the line of diameter, prove that any chord of larger circle through the point where the circle meets is bisected by the smaller circle. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, നമുക്കൊരു വലിയ സർക്കിൾ തന്നിട്ടുണ്ട്, അതെ, അതിന്റെ ഡയാമീറ്ററാണ് ഇതാ എ ബി എന്ന് പറയുന്നത്. ഇനി ആ ഡയാമീറ്ററിന്റെ ഹാഫിലൂടെ പാസ് ചെയ്യുന്ന വേറൊരു കുഞ്ഞു സർക്കിൾ ആണ് ഇതാ ഇത്. അതിന്റെ ഡയാമീറ്റർ കണ്ടിട്ടുണ്ടാ, ഈ വലിയ സർക്കിളിന്റെ ഹാഫ് ആണ് ഈ ചെറിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആയിട്ട് നമുക്ക് കണ്ടിട്ടുള്ളത്. ഇനി ഈ വലിയ സർക്കിളിൽ കൂടി ഒരു കോഡ് പാസ് ചെയ്യുവാണെങ്കിൽ, അതിന് ഈ രണ്ട് സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ കൂടി ഒരു കോഡ് പാസ് ചെയ്യുവാണെങ്കിൽ, കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർക്കിൾ ഇതാണെങ്കിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വലിയ സർക്കിളിൽ കൂടി ഒരു കോഡ് പാസ് ചെയ്യുവാണെങ്കിൽ അത് ഈ ചെറിയ സർക്കിളിന്റെ ഒരു പോയിന്റിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വലിയ സർക്കിളിൽ കൂടി ഒരു കോഡ് പാസ് ചെയ്യുവാണെങ്കിൽ അത് ചെറിയ സർക്കിളിന്റെ ഒരു പോയിന്റിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് പോകുന്ന പോയിന്റ്, ചെറിയ സർക്കിളിനെ ടച്ച് ചെയ്ത് വലിയ സർക്കിളിലേക്ക് പോകുന്ന പോയിന്റ് ഇതാണ്. അപ്പൊ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ സി എന്ന് പറയുന്ന ലൈനിനെ കോഡിനെ ഡി എന്ന് പറയുന്ന പോയിന്റ് ബൈസെക്ട് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യണം. ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരക്കുവാണെങ്കിൽ വേറൊരു ലൈൻ ഇങ്ങനെ വന്നു, ഇത് ഈ രണ്ട് ഈ ഈ ലൈൻ ഈ ലൈനിനെ രണ്ടായിട്ട് ബാധിക്കുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ ഒരു ലൈൻ ഈ ഒരു ലൈനിനെ രണ്ടായിട്ട് ബാധിക്കുന്നത്, ഇതിന് രണ്ടും ലൈനും ഈക്വൽ ആയിരിക്കും, അതാണ് ബൈസെക്ട് ചെയ്യുന്നതാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ പൂജയാണെന്ന് ഡി എന്ന് പറയുന്ന ലൈൻ എ സി എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന പോയിന്റ് എ സി എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്ട് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. എന്താ ഈ ഡിയും ഒയും എന്ന് പറയുന്ന ആ പോയിന്റ്സുകൾ തമ്മിൽ ഞാൻ ജോയിൻ ചെയ്യുവാണ്, ഇതും ജോയിൻ ചെയ്തു. സിയും ബിയും എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തു. നമ്മളെപ്പോഴും ജോയിൻ ചെയ്യുന്ന ഡോട്ടഡ് ലൈൻസ് ഇട്ട് വേണം കാണിക്കാൻ, നമ്മൾ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്കിപ്പോ കിട്ടുന്നത് രണ്ട് ട്രയാങ്കിൾസ്, ഇതിങ്ങനെ ഈ കുഞ്ഞു സർക്കിളിലെ ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടി, വലിയ സർക്കിളിലെ ഒരു ട്രയാങ്കിൾ കിട്ടി, അങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം വേണം ആദ്യം എഴുതാം. ജോയിൻ, നമ്മൾ എന്താ എഴുതുന്നത്, ജോയിൻ ഡി ഒ ആൻഡ് സി പി, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്ത് ജോയിൻ ചെയ്യും. ഇനി നമുക്ക് രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണല്ലോ, ഈ എ ഡി ഒ എന്ന് പറയുന്ന ട്രയാങ്കിളും എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഒ ആൻഡ് ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ആംഗിൾസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ആംഗിൾ നോക്കുക, ഈ എ എന്ന് പറയുന്നതാണ് എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും എ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ആംഗിളാണ് എ എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണ്, രണ്ട് ട്രയാങ്കിളിലും ഉള്ള ആംഗിളാണ് കോൺ എ എന്ന് പറയുന്നത്. കോൺ എ ഈസ് ഈക്വൽ ടു കോൺ എ. അപ്പൊ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് കോൺ എ എന്ന് പറയുന്നത്. അപ്പൊ കോൺ എ ഈസ് ഈക്വൽ ടു കോൺ എ, അതിന്റെ കാരണവും നമ്മൾ എഴുതി വെക്കണം. കോമൺ ആംഗിൾ, രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള ആംഗിളാണ് കോൺ എ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് വലിയ സർക്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഈ ഡയാമീറ്ററിനെ ഭാഗം ചെയ്യുമ്പോൾ ഇതെന്താ, ഇതൊരു ഹാഫ് സർക്കിളും ഇതും ഒരു ഹാഫ് സർക്കിളും ആണ്. അപ്പൊ ഈ ഹാഫ് സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പോയിന്റ് ആണ് ഈ സി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ സെമി സർക്കിളിലെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എപ്പോഴത്തായിരിക്കും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ എ സി ബി, ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറയാം. കാരണം എന്താണ്, സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ചെറിയ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് നാം ഇതെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഭാഗം ചെയ്യുമ്പോൾ എന്താ, ഇതൊരു സെമി സർക്കിളും ഇതും ഒരു സെമി സർക്കിളാണ്. ഈ സെമി സർക്കിളിലാണ് ഈ ട്രയാങ്കിൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്ന എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എ ഡി ഒ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. പക്ഷേ എന്താ, സെമി സർക്കിളിലെ ആംഗിൾസ് എല്ലാം എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിളിനെ സെമി സർക്കിൾ, അപ്പൊ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക്
AD is equal to half of AC. AD is equal to AC.
പകുതി ആണെന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എഡി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സി എ സിയുടെ പകുതി ആണ് എഡി എന്നാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത് എ സി എന്ന് പറയുന്ന ഈ കോണിന്റെ പകുതി ആണ് ഈ എഡി എന്ന് പറഞ്ഞ നമുക്ക് കിട്ടി നമുക്ക് ഇതിനെ മനസ്സിലാക്കാം ഡി ബൈസെക്സ് എ സി എന്ന് പറഞ്ഞു കൊടുക്കാം ദാറ്റ് ഈസ് ഡി ബൈസെക്സ് ബാധിക്കുന്നു നമുക്ക് കിട്ടി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തായി പ്രോബ്ലം തുടങ്ങിയപ്പോ ചെയ്തത് എന്താ നമ്മുടെ ഫിഗറിന്റെ എ ഡി ഒ എന്ന് പറയുന്ന പോയിന്റ് സി ബി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി രണ്ട് ട്രയാംഗിൾസ് കിട്ടി ആ ട്രയാംഗിൾസ് സിമിലർ ആണെന്നാണ് നമ്മൾ നോക്കിയത് അപ്പൊ എ എന്ന് പറയുന്നത് രണ്ട് ട്രയാംഗിളിന് ഉള്ള ആംഗിൾ ആയതുകൊണ്ട് എന്ത് കിട്ടി കോമൺ ആംഗിൾ ആയിട്ട് നമുക്ക് കിട്ടി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇവിടെ കിടക്കുന്ന ഈ ആംഗിളും ഈ ആംഗിളും നമുക്ക് എന്ത് കിട്ടും 90 ഡിഗ്രി ആണ് കിട്ടും എന്തുകൊണ്ടാണ് സെമി സർക്കിൾ ഉള്ള ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും അതായത് ഈ കുഞ്ഞു സർക്കിളിൽ കിട്ടുന്ന ആംഗിൾ ആണെന്താ കുഞ്ഞു സെമി സർക്കിളിൽ കിട്ടുന്ന ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി അപ്പൊ ഇത് നമുക്ക് എ ഡി ഇ ഒ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി കിട്ടി ഇനി വലിയ സെമി വലിയ സർക്കിളിന്റെ സെമി സർക്കിളിൽ നമുക്ക് എന്ത് കിട്ടി എ സി ഡി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് കിട്ടി അങ്ങനെ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് സിമിലർ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്തായാലും സിമിലർ ട്രയാംഗിൾസ് എന്ന് പറയാം ഈ രണ്ട് ട്രയാംഗിൾസ് എന്താണ് സിമിലർ ആണ് സിമിലർ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും പ്രപ്പോർഷൻ ആയിരിക്കും അങ്ങനെ പ്രപ്പോർഷൻ ആയിട്ടുള്ള സൈൻസ് ആണ് നമ്മൾ ഇതായി എഴുതി വെച്ചിരിക്കുന്നത് എ ഡി ബൈ എ സി ഈക്വൽ ടു എ ഒ ബൈ എ ബി എന്നുള്ളത് ഇനി നമ്മൾ എഴുതിയിരുന്നായിരുന്നു ഈ എ ബി എന്ന് പറയുന്ന ലൈനെ നമ്മൾ എന്ത് ഡയാമീറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എ ഒ പ്ലസ് ഒ ബി എന്ന് വേണ്ടി കാണാം ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെയുള്ള ലെങ്ത്തും ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ടുള്ള ലെങ്ത്തും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും രണ്ടും റേഡിയസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടും ഈക്വൽ ആയിരിക്കും അപ്പൊ എ ഒ പ്ലസ് ഒ ബി നേടി അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതി എ ഒ എന്ന് പറയുന്ന ലെങ്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള ലെങ്ത് നമുക്ക് എ ഒ പ്ലസ് എ ഒ എന്ന് തന്നെ ഇതാ അതാണ് ഇതാ ഇവിടെ എഴുതിച്ചത് എ ഒ പ്ലസ് എ സി രണ്ടും കൂടെ ആണ് ഇത് ടു എ ഒന്ന് കിട്ടി നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ എ ഡി ബൈ എ സി ഈക്വൽ ടു 1/2 എന്ന് കിട്ടി അതിൽ എ സി എം ഇനെയാണ് ഈ സൈഡിലേക്ക് കൊണ്ടുപോയി അതായത് എ ഡി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ സി എന്ന് പറയുന്ന എ ഡി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ സി എം നമുക്ക് ഇതിന്ന് കിട്ടിയത് ഡി ബൈസെക്സ് എ സി എന്നാണ് നമുക്ക് പ്രോബ്ലമുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത എക്സസൈസിൽ 4 പ്രോബ്ലംസ് ആയിരുന്നു അപ്പോൾ ഈ പ്രോബ്ലംസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി നോട്ട്സ് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിന് കിട്ടിയില്ലെന്ന് മനസ്സിലാക്കാം ഞാൻ ജസ്റ്റ് എഴുതി പോയതേ ഉള്ളൂ അപ്പം എക്സസൈസ് കഴിയുമ്പോഴേക്കും നോട്ട്സ് ഒരു വീഡിയോ ആയിട്ട് ഇരുന്നായിരിക്കും താങ്ക് യു